വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? തന്റെ യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ആ ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനാക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് ഉള്ളിൽ പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആ ഭൃത്യന്റെ യജമാനൻ വന്ന് അവനെ അതിനിഷ്ഠൂരമായി ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ആയിരിക്കും. ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ പീലക്സിനോസ് പിതാവിന്റെ ഓർമ്മ ദിനമാണെന്ന്, നിഖ്യായിലെ 318 പിതാക്കന്മാരെയും ഓർക്കുന്ന ദിവസമാണെന്ന്, വിശ്വസ്തനായ ഭൃത്യന്റെ ഉപമയാണ് നമ്മുടെ ധ്യാന വിഷയം. മനുഷ്യപുത്രന്റെ 2-ാം വരവിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വസ്തനായ ഭൃത്യനെ നാം കാണുന്നത്. ഭാഗ്യവാനായ ഭൃത്യൻ എന്നും ഈ ഭൃത്യനെ വചനം കാണിച്ചു തരുന്നു. ഭാഗ്യവാനാണ് ആ ഭൃത്യൻ. കാരണമെന്താണ്? യജമാനൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം, ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകുക എന്ന ദൗത്യം വിശ്വസ്തയോടെ വിവേകത്തോടെ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് ഭാഗ്യത്തിന് കാരണം. യജമാനൻ മടങ്ങിയെത്തിയപ്പോൾ ഈ ഭൃത്യൻ നിയോഗിക്കപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനായി കാണപ്പെട്ടു. അത്രേയുള്ളൂ. താൻ ഏൽപ്പിച്ച ചെറിയ കാര്യം ആ ഭൃത്യൻ മുടക്കം വരാതെ ചെയ്യുന്നു എന്ന് കാണുന്ന യജമാനൻ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടം ആ ഭൃത്യനെ ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഭൃത്യൻ യജമാനൻ തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തുകൊണ്ടിരുന്നത്? തന്റെ യജമാനൻ തിരിച്ചു വരും എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അയാൾ തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തുകൊണ്ടേയിരുന്നത്. യജമാനൻ എപ്പോൾ വരുമായിരിക്കും എന്ന് കണക്കുകൂട്ടി നോക്കാതെ അയാൾ തന്നെ എന്തിന് നിയോഗിച്ചോ ആ കാര്യം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. യജമാനൻ എപ്പോൾ മടങ്ങി വരും എന്നറിയുക എന്റെ കാര്യമല്ല, എന്നെ ഏൽപ്പിച്ചത് ചെയ്യുക എന്നതാണ് എന്റെ പ്രധാന കാര്യം എന്ന വിവേകപൂർവകമായ തീരുമാനം അയാൾ എടുക്കുന്നു. ഈ വിവേകം കാരണം തന്റെ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുന്നു. യജമാനൻ മടങ്ങിയെത്തിയപ്പോൾ താൻ ഏൽപ്പിച്ച കാര്യം ഭൃത്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ട് സന്തുഷ്ടനാകുന്നു. യജമാനന്റെ മടങ്ങി വരവ് ഈ ഭൃത്യന് ആനന്ദത്തിന്റെയും വാഗ്ദാന പൂർത്തിയുടെയും അനുഭവം ആകുന്നു. കാത്തിരിപ്പ് പൂർത്തിയാകുന്ന അനുഭവമാകുന്നു. വിലാപവും പല്ലുകടിയും സ്വന്തമാക്കിയ ഭൃത്യനെ അതിലേക്ക് എത്തിച്ചത് എന്താണ്? യജമാനൻ താമസിച്ചേ വരൂ എന്ന ചിന്തയാണ് ഈ അവസ്ഥയിൽ ആ ഭൃത്യനെ എത്തിച്ചത്. യജമാനൻ എപ്പോൾ വരും എന്ന കാര്യത്തിലാണ് അയാൾ ശ്രദ്ധിച്ചത്, യജമാനൻ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതിലല്ല. യജമാനൻ എപ്പോൾ വരും എന്നയാൾ കണക്കുകൂട്ടി നോക്കി, ഇപ്പോഴെങ്ങും വരില്ല എന്ന് ഉറപ്പിച്ചു. താമസിച്ചേ വരൂ എന്ന അവിവേകപൂർവകമായ തീരുമാനത്തിലെത്തി. ഈ അവിവേക ചിന്ത കാരണം അവിശ്വസ്തത കാട്ടി. അവിവേകവും അവിശ്വസ്തതയും പല്ലുകടിയിലും കരച്ചിലും കൊണ്ട് എത്തിച്ചു. യേശുവിന്റെ 2-ാം വരവ് ഏറ്റമടുത്തിരിക്കുന്നു എന്ന് നാം കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഈ തിരുവചന ഭാഗം നമുക്ക് ഒരു മുന്നറിയിപ്പും ഒരു വാഗ്ദാനവുമാണ്. മുന്നറിയിപ്പ് എന്നാൽ യേശു എപ്പോൾ വരും എന്ന സമയത്തെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കണക്കുകൂട്ടി നോക്കിക്കൊണ്ട് നമ്മുടെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ വീഴ്ച വരുത്തുക എന്നതാണ്. അത് സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് ഈ വചനം നൽകുന്നു. വചനം വാഗ്ദാനം ചെയ്യുന്നത് യേശുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഉറപ്പാണ്. അത് തീർച്ചയായും ഉണ്ടാകും. 2-ാം വരവിൽ യേശു വരുമ്പോൾ നാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നവരായി, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാകണം. അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു.